ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീനോസ് കിച്ചൺ. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാലടപ്രഥമനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സദ്യക്കൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസമാണ് പാലട. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലടപ്രഥമൻ ഇന്ന് തയ്യാറാക്കിയെടുക്കാം. 100 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങിക്കുന്ന അടയില്ലേ, അതൊന്ന് 100 ഗ്രാം. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റേഴ്സിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് വാങ്ങിക്കാം. ഇനി അട കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയൊരു വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കുക. അതുകൊണ്ട് ഇതേ അളവിൽ വെള്ളവും എടുക്കുക. ടാട അതിലിട്ടിട്ട് 30 മിനിറ്റ് കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞാൽ പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈസിലുള്ള പാത്രം എടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ വെള്ളം ഇത്ര തന്നെ ഒഴിക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അട നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കഴുകിയെടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മുടെ അടയുടെ ഒട്ടലൊക്കെ മാറണമെങ്കിൽ ഇതേപോലെ കഴുകിയെടുക്കുക തന്നെ വേണം. അതിനകത്തുള്ള പാശിയൊക്കെ ഒന്ന് പോകണം. എന്നാലേ പായസം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു 2-3 തവണ ഇതേപോലെ കഴുകിയെടുക്കണം. ഇതേപോലെ ഒരു അരിപ്പി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം. അല്ലെങ്കിൽ അട മൊത്തം ചിലപ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവും. എന്നിട്ട് ഇതുപോലെ ഊറ്റി വയ്ക്കുക. ഞാൻ ഇപ്പോൾ 3 തവണ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനിയൊരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇനി ഞാൻ 5 ലിറ്ററിൻ്റെ അലുമിനിയത്തിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് 1.5 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലൊക്കെ ആണെങ്കിൽ അത് പുറത്ത് വെച്ച് ഒരു 1 ഹവറൊക്കെ പുറത്ത് വയ്ക്കുക. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാവും. അതിന് ശേഷം ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും 3/4 ഭാഗം വരെയൊക്കെ നമുക്ക് ഒഴിക്കാം, പാൽ ഒഴിക്കാം. അതിന് മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റിനകത്ത് കൂടി ചിലപ്പം അത് പുറത്തോട്ട് വരും. നമ്മളിത് സിമ്മിലിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ വലിയ കുക്കർ ഉപയോഗിക്കാം. ഇതിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് 1 ബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് മധുരം അധികം ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ അളവ് കുറയ്ക്കാം. ഇപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. ഇതൊരു 10 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയുണ്ട്. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുക. ഇത് നമ്മുടെ സദ്യക്കൊക്കെ ഉള്ള ആ ഒരു പാലടയുടെ മധുരം ഉണ്ടാവും ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് ഏത് വേണമെങ്കിലും ഒഴിക്കുക. ഈ ഒരു അളവിൽ തന്നെ ഒഴിക്കുക. ഞാൻ ഇവിടെ മിൽമടിയാണ് ഒഴിക്കുന്നത്. ഇത് ഈ നെയ്യും പഞ്ചസാരയും ചേർന്നിട്ടാണ് ശരിക്കും പാലിനൊരു പിങ്ക് കളർ ശരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നെയ്യ് നിർബന്ധമായിട്ടും ചേർക്കണം. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പാല് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ വെയിറ്റോട് കൂടിയിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. ഇത് നമ്മൾ സ്റ്റവിന് മുകളിലോട്ട് വെച്ചിട്ട് 1 മണിക്കൂർ സിമ്മിലിട്ട് വയ്ക്കണം. അതിനകത്ത് വിസിലൊന്നും വരില്ല. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വിസിലൊന്നും വരാതെ തന്നെ ഇരിക്കും. 1 ഹവർ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ചെയ്യണം. നമുക്ക് സ്റ്റവിന് മുകളിലോട്ട് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 1 ഹവർ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇളക്കേണ്ട പണിയൊന്നുമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു 1 ഹവർ സിമ്മിലിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഇതിപ്പോൾ 1 ഹവർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെറിയൊരു പുകയൊക്കെ വരുന്നത് കണ്ടില്ല വീട്ടിനടുത്ത്, ഐ വിസിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് 1 ഹവർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രഷറിലൊന്നും പോയിട്ട് കുക്കർ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. കുറച്ച് ടൈമൊന്നും വെയിറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു പാലിന് ശരിക്കും ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയുള്ള കുക്കിങ് കുക്കറിനകത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പരന്നൊരു പാത്രത്തിലോട്ട് ഇളക്കാൻ സൗകര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ കുക്കറിനകത്ത് മാത്രമായിട്ട് ഈ പായസം തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ഓട്ടുരുളി ചൂടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിന് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇളക്കാൻ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രം എടുത്തിട്ടുള്ളത്, പരന്ന പാത്രം. ഇനി ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, അതിനകത്ത് അതേ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. കാരണം അട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾ കുക്കറിനകത്ത് തന്നെ ബാക്കിയുള്ള ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് ഇതേപോലെ നെയ്യ് ഒഴിച്ചിട്ട് അട ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതി. അപ്പോൾ അത് അതുപോലെ ചെയ്യുക.
ഇത് ഞാനിതിനകത്ത് ഉരുളിക്കകത്ത് ചെയ്യണം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഈ അട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, നെയ്യിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ അടയുടെ ഒട്ടലൊക്കെ മാറിയിട്ട് അട പായസത്തിനകത്ത് ശരിക്കും ഒരു വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കുക്കറിനകത്തുള്ള പാല് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇനി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ലൈറ്റ് പിങ്ക് കളറാണ്, പായസം കുറുകി വരുന്ന സമയത്ത് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിപ്പോൾ ഓരോ കുറച്ചും കൂടി ഡാർക്ക് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ കാരാമലൈസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റും. നെയ്യും ഷുഗറും കൂടിയിട്ട് കുറച്ച് കാരാമലൈസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ കിട്ടും. അതിനകത്ത് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, ഇതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതും കൂടി കാണിക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ പഞ്ചസാര കരാമലൈസ് ചെയ്ത് തീർക്കാറില്ലേ, അതുതന്നെ സംഭവം. ഒരു ഡാർക്ക് ബ്രൗൺ നിറവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ടൈമൊക്കെ മതി, അതിനകത്തത് ശരിക്കും ആ ഡാർക്ക് ബ്രൗൺ നിറമൊക്കെ വരും. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയത് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ഫ്ലേവർ ആകെ മാറിപ്പോവും. അപ്പോൾ ശരിക്കും ഒരു ബ്രൗൺ നിറമായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന സമയത്ത് തന്നെ അത് ഓഫ് ചെയ്തിടണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കും കൂടി വേണം. നമ്മളത് ഇവിടെ വെച്ചിട്ട് വേറെ സ്ഥലത്തൊന്നും പോകരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പായസം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർക്കുന്ന സമയത്ത് പാലിങ്ങനെ പൊങ്ങി വരുന്നത് പോലെ അപ്പം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പായസത്തിലോട്ട് വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യം മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. അപ്പോൾ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ, കളർ അത് ചേർത്തില്ലെങ്കിൽ പോലും നല്ല കളർ കിട്ടും. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 30 മിനിറ്റ് ഏകദേശം അത് ഇളക്കണം. എന്നാലത് അടയൊക്കെ നന്നായിട്ട് വെന്ത് പാലും അടയൊക്കെ ചേർത്ത് കുറുകി വരുള്ളൂ. ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പം ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും അടയും എല്ലാം ചേർന്നിട്ട് നമ്മുടെ പായസം അവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലട നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഈ ഒരു പാകത്തിലുള്ള അടയാണ് നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ഇതേപോലെയല്ലേ നമ്മൾ പാലടയൊക്കെ കിട്ടാറ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പായസം കുടിക്കാൻ പറ്റില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഒരു നമുക്ക് കുടിക്കേണ്ട ഒരു പരുവത്തിലാണ് എപ്പോഴും പായസം തയ്യാറാക്കേണ്ടത്. ഒരുപാട് കട്ട് ചെയ്യാൻ പാടില്ല, അതിൽ ഒരുപാട് ലൂസായാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല എളുപ്പമുള്ള മെത്തേഡാണത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ പാലട തയ്യാറാക്കി നോക്കുക. ഇനി ആർക്കെങ്കിലും പിങ്ക് കളർ വരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.